അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നുറുക്ക് ഗോതമ്പ് വെച്ച് എങ്ങനെ ഒരു ഉപ്മാവ് ഉണ്ടാക്കാമെന്നാണേ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഇതിനായി വേണ്ടത് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ്. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കാം. കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കഴുകി വൃത്തിയാക്കിയിട്ട് ഒരരിപ്പയിലേക്ക് മാറ്റാം. ഒരു 5 മിനിറ്റ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. കഴുകി വെച്ച ഗോതമ്പിനെ ഒന്ന് വറുത്തെടുക്കണം. ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഗോതമ്പ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ മടി പിടിച്ചിട്ടിങ്ങനെ നിൽക്കുന്ന ദിവസം ഉണ്ടാവില്ലേ, ചില ദിവസം ഒന്നിനും വയ്യാന്ന് തോന്നുന്ന ദിവസങ്ങൾ, ആ ദിവസങ്ങളെല്ലാം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. പിന്നെ ഉപ്മാവ് എന്ന് പറയുമ്പോൾ നമ്മളെ മക്കളൊന്നും കഴിച്ച് കിട്ടൂല, അപ്പോൾ അവർക്കും കൂടി കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. റവയുടെ ഉപ്മാവാണെങ്കിൽ എൻ്റെ മക്കളൊന്നും കഴിക്കാറേ ഇല്ല. ഈ ഒരു ഉപ്മാവ് ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്തപ്പോൾ കുറച്ച് കഴിച്ച് കിട്ടിയിട്ടുണ്ട്. അത് തന്നെ വലിയ കാര്യമാണ്. ആദ്യമൊക്കെ ഞാൻ ഉപ്മാവ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പ്രത്യേകമായി നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവരും കൂടി കഴിച്ച് കിട്ടുന്നുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. ഇപ്പം നമുക്ക് കിട്ടുന്ന ഗോതമ്പെല്ലാം വേഗം വെന്ത് കിട്ടുന്നുണ്ട്. അങ്ങനെ കുക്കറിലിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നും വരുന്നുമില്ല. പിന്നെ ഇത് എന്താ പറയുക, ഒരു പഴവും ഒക്കെ കൂട്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് 4 മണി ചായൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്മാവ് തന്നെയാണ്. ഇതാ ഗോതമ്പ് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിത്തുടങ്ങുന്നു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കത് മാറ്റാം. ഗോതമ്പ് വറക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ്. ഇതാ കണ്ടില്ലേ, നല്ല ബ്രൗൺ കളറായി, നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് തന്നെ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഉഴുന്ന് പരിപ്പാണ് ചേർക്കുന്നത്. നമ്മൾ 1 സ്പൂണോളം ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അത് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് 1 സ്പൂണ് കടുകും കൂടി ചേർക്കാം. എല്ലാവരും ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്. ഞാനിത് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് കരുതിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയി പറയുന്നത്. ഇനിയിപ്പോൾ 2-3 വറ്റൽ മുളക് ചെറുതായി പൊട്ടിച്ചിടാം. ഇനി ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇതിപ്പോൾ അധികം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാറ്റിയാൽ മതി. കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മുന്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടിയും ചേർക്കാം. 3 പച്ചമുളകും 1 ചെറിയ പീസ് ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്തത് അതുകൂടി ചേർത്ത് ഒന്നും കൂടി വാറ്റിക്കൊടുക്കാം. 2 ദണ്ട് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഈ സമയത്ത് അപ്പുറത്തടുപ്പിൽ വെള്ളം തിളക്കാൻ വേണ്ടി വെക്കണം. തിളച്ച വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് ഗോതമ്പിന് 2 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുകയും കുറയുമൊക്കെ ചെയ്യും. ഞാനിപ്പോൾ തിളച്ച വെള്ളം 2 ഗ്ലാസ് ഒഴിക്കുന്നുണ്ട്. ടേസ്റ്റിനാവശ്യമായി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്മാവിലൊന്നും ഓവറായിട്ടുള്ള ഉപ്പിൻ്റെ ആവശ്യമില്ല, കുറച്ച് ഉപ്പ് മതി. ഞാനൊരു കൈപ്പിടി തേങ്ങ കൂടി ചേർക്കുന്നുണ്ടേ. തേങ്ങ വേണ്ടാന്നാണെങ്കിൽ ഒഴിവാക്കാം, പ്രശ്നമൊന്നുമില്ല. ഇനി വറുത്ത് വെച്ച ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഗോതമ്പ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ചേർത്താൽ ഉപ്മാവ് നല്ല ടേസ്റ്റുമാണ്, സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് ഇനി ഒരു ലെമൺ പിഴിഞ്ഞ് വയ്ക്കണം. 1/2 ലെമൺ മതിയേ. ഇതൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഒരു 6 7 മിനിറ്റ് ആ ഒരു സമയം കൊണ്ട്
നല്ല സോഫ്റ്റായി ഗോതമ്പ് നല്ലപോലെ വെന്ത് കിട്ടും. പിഴിഞ്ഞെടുത്ത ലെമണിലേക്ക് ഒരു പൊടിക്ക് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ മിക്സാക്കിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉപ്മാവിന്, ചെറിയൊരു പുളിപ്പും മധുരവും. ഈ ഗോതമ്പിൻ്റെ ഉപ്മാവ് റെഡിയാക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്, അടിപൊളി. പിന്നെ ഇതിപ്പോൾ ദാ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്, വേവൊക്കെ കറക്റ്റ് ആവുന്നുണ്ട്. ഇനി ഒരു 2-3 സെക്കൻഡ് കൊണ്ട് എന്തായാലും വെന്ത് കിട്ടും. ഒന്നുകൂടി അരച്ച് വെക്കട്ടെ. ഇതിപ്പോൾ വേവൊക്കെ കറക്റ്റായി ദാ ചെമ്പിൽ നിന്ന് വിട്ട് വരുന്നുണ്ടേ. ഇനി ഇതിപ്പോൾ ഓഫ് ചെയ്ത് അടച്ച് വെക്കാം. ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് വെച്ചൊരു ഉപ്മാവ് റെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.